അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും തന്നെ ഇല്ല. ഇന്ന് പിന്നെ നമ്മുടെ മുടി ഇതുവരെയും വളരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ തലയിലൊക്കെ നിറച്ച് താരനാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി മുടി വളരാനും താരനൊക്കെ നിശേഷം പോകാനും വേണ്ടിയിട്ടുള്ള രണ്ടിനും കൂടെയുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബസംഗമത്തിൻ്റെ രണ്ടാം ദിവസവുമാണ്. അപ്പം അതിന് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇതൊക്കെ തേച്ച് തേച്ച് എൻ്റെ മുടി വളർന്നത് കാണണ്ടേ എല്ലാവർക്കും? ഇതാ കണ്ടോ, ഇതെല്ലാം തേച്ച് തേച്ച് ഓരോ ആഴ്ചയിലും മെടവിട്ട് തേച്ച് തേച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ മുടിയാണിത്. ഇപ്പൊ എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ട് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ച് ഞാൻ പറയുന്ന ടിപ്പെല്ലാം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്റെ മുടി നന്നായിട്ട് വളർന്നിട്ടില്ലേ കൂട്ടുകാരെ? നന്നായിട്ട് വളർന്നിട്ടില്ലേ? മുടി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഭയങ്കര സന്തോഷല്ലേ. മുടി വയ്യോ, മുടി ഉള്ളപ്പോഴത്തേക്കും നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം. എന്ത് പറഞ്ഞേ, എനിക്കൊരു അഹങ്കാരമാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എന്റെ കൂട്ടുകാരെ മുടി വളർന്നത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഒരുപാട് നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് മുടിക്ക് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോന്ന് ചെയ്ത് 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 വളർന്നതാട്ടോ കണ്ട. മുടി വളരാനായിട്ടുള്ള നല്ലൊരു അടിപൊളി പാക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോന്നോരോന്നോരോന്ന് ഇടവിട്ട് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്കും ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുടി നല്ല പോലെ വളരുകയും ചെയ്യും. മുടിക്ക് നല്ല കറുപ്പം കിട്ടും. ചിലവരുടെ മുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലവരുടെ കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറല്ലേ. എന്റെ മുടിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കൊച്ചിലെ, ലൈറ്റ് ബ്രൗൺ കളറായിരുന്നു. ഇപ്പൊ എന്റെ അമ്മ പറയുമായിരുന്നു ചെമ്പം മുടിയാന്ന് പറയുമായിരുന്നു, മനസ്സിലായോ? അപ്പൊ സത്യമാണ്, ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്കും ഇത് ചെമ്പം മുടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കും പിന്നെ തലയിൽ നിറച്ച് താര് ഉള്ളവർക്കും പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, 100% ഉറപ്പാണ്. പിന്നെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് മുടി ഉള്ളതാണ്, അതുകൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും മുടി വളരും എന്ന് പറഞ്ഞിരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ മാത്രമേ മുടിയുടെ വളർച്ച നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഇപ്പൊ നമ്മളെങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷീണിച്ച് ഒരുമാതിരിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. മുടിക്ക് വേണ്ട പോഷകങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുടി മുഴുവനായിട്ട് പൊഴിഞ്ഞു പോവുകയുള്ളൂ. മുടി പൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് തന്നെ സത്യത്തിൽ മാറിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പനം പോലെ പോലെ മുടി വേണം എന്നല്ല പറഞ്ഞത്, എന്നാലും ഒരുവിധമൊക്കെ മുടി വേണം അല്ലെ. നമ്മൾ വല്ലയിടത്തും പോകുമ്പോഴൊന്നും മുടി കെട്ടി വെക്കണമെങ്കിലോ ഒക്കെ നമുക്ക് കുറച്ച് മതിയാവും. ഭയങ്കരമായിട്ട് വരണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞാല് 100% ഗ്യാരണ്ടി ഞാനാണ് പറയുന്നത്. അപ്പൊ ടിപ്സ് എന്താന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പിന്നെ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയുടെ നീരോ നമ്മുടെ സബോളയുടെ നീരോ ഏത് വേണമെങ്കിലും എടുക്കാം. ചെറിയ ഉള്ളിയുടെ നീരെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അതെടുത്തിട്ട് നമ്മുടെ ഈ തലയിൽ മുടിയിലൊന്നും തേക്കണ്ട, തലയിൽ തേച്ചു പിടിപ്പിക്കാൻ മാത്രം എന്തോരം വേണമെന്ന് എല്ലാവർക്കും അറിയാം. അതനുസരിച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സവോള, എന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ ഈ നമ്മുടെ ഈ കല്ലിൽ ഇടികല്ല് ഇടികല്ലിട്ട് ഇങ്ങനെയൊന്ന് കുത്തുക. കുത്തുമ്പോഴത്തേക്കും അതിനകത്തെ നീര് കിട്ടും. ആ നീര് പിഴിഞ്ഞ് എടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് ചതച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതിയാകും. അപ്പം ചെറിയ ഉള്ളിയുടെ നീര് അല്ലെങ്കിൽ സവോളയുടെ നീര് ഇതിലൊന്ന് എടുക്കുക. പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാല് ഉലുവയില്ലേ, ഉലുവ, നമ്മുടെ ഉലുവ, നമ്മുടെ സ്വന്തം ഉലുവ, ഉലുവയും ഒരുപാട് നല്ലതാണ് മുടി വളരാൻ. ഉലുവ
നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കുക. ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ എടുത്താൽ മതിയാകും. ആ ഉലുവയിൽ ഫുള്ള് ഭയങ്കരമായിട്ട് വെള്ളം കോരി ഒഴിക്കരുത്. ആ ഉലുവ കുതിരാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ചു നേരം അതൊരു 2 മണിക്കൂറോളം വെക്കുമ്പോഴത്തേക്കും അത് കുതിരും. കുതിർന്ന് കഴിയുമ്പം അതിനകത്തു നൂറി വരുന്ന വെള്ളം, അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കോരി ഒഴിക്കരുത് എന്ന്. മനസ്സിലായല്ലോ? കുറച്ചേ ഒഴിക്കാറുള്ളൂ നമ്മുടെ തലയിൽ തേക്കാൻ ആവശ്യം. അതായത് ആ ഉലുവ കുതിർന്ന് വീർക്കാൻ എത്രയും വെള്ളം വേണോ അത്രയുമേ ഒഴിക്കാറുള്ളൂ. അപ്പൊ ആ ഉലുവയുടെ വെള്ളം, ഉലുവ അരയ്ക്കോ ഒന്നും ചെയ്യേണ്ട, ഉലുവ കുതിർത്ത വെള്ളം അതും എടുക്കുക. അത് എടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളി നീരിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പൊ മിക്സ് ചെയ്തല്ലോ, ഉള്ളിയുടെ നീരും ഈ ഉലുവ കുതിർത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അതിനകത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതത്രയായല്ലോ. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 1 എണ്ണവോ 2 എണ്ണവോ നമ്മുടെ മുടിയത അനുസരിച്ച് പൊട്ടിച്ച് ഇടുക. അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ തലയുടെ, നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഇതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും തല നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പൊ തല നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് യാതൊരു പിശുക്കും ആരും കാണിക്കരുത്. തല നന്നായിട്ട് മസാജ്, ഈ മസാജ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നത്. മനസ്സിലായല്ലോ? നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് ഇത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. 15 മിനിറ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 15 മിനിറ്റ് വെച്ചോണ്ടിരിക്കുമ്പം ഈ 15 മിനിറ്റ് സമയം മുടി കെട്ടിവെക്കാനായിട്ട് പാടില്ല. 15 മിനിറ്റ് സമയം മുടി കെട്ടിവെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഉള്ളി നീരും ഈ ഉലുവയുടെ നീരും കൂടെ നമ്മൾ തലയിൽ തേച്ചിരിക്കുവാണ്. അപ്പൊ മുടി നനഞ്ഞിരിക്കുവാണ്, ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുവാണ്. അങ്ങനെ നനഞ്ഞ മുടി നമ്മളിങ്ങനെ വട്ടത്തിൽ കെട്ടിവെക്കുമ്പോഴത്തേക്കും ഈ മുടിയിൽ കായുണ്ടാകാനായിട്ട്, മുടിക്കൊല, മുടിക്ക എന്നൊക്കെ പറയത്തില്ലേ, അത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ തേച്ചതിന് ശേഷം മുടി ആരും ഇങ്ങനെ വട്ടത്തിൽ പിടിച്ച് കെട്ടിവെക്കരുത്, അഴിച്ച് തന്നെ ഇടുക. ഒരു 10-15 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. 15 മിനിറ്റ് വെറുതെ കിടന്നോട്ടെ, കെട്ടണ്ട, കിടാം. എന്നിട്ട് ഈ 15 മിനിറ്റിന് ശേഷം നമ്മൾ പോയി കുളിക്കുക. കുളിക്കുന്നത് നോർമൽ വാട്ടറിൽ, അതായത് ചൂടുവെള്ളത്തിലൊന്നും പോയി കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ പച്ചവെള്ളമല്ലേ, അപ്പൊ പച്ചവെള്ളത്തിൽ പോയി കുളിക്കുക. ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ചെയ്യുക. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസവും അടുപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്കൾ ചെയ്താൽ പിന്നെ ചൊവ്വ ചെയ്യണ്ട, ബുധൻ ചെയ്യണം, വ്യാഴം ചെയ്യണ്ട, അങ്ങനെ അങ്ങനെ 3 ദിവസം ചെയ്യണം. മനസ്സിലായല്ലോ? അടുപ്പിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ 3 ദിവസം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തിങ്കൾ ചെയ്തു, ചൊവ്വ ചെയ്തില്ല, ബുധൻ ചെയ്യണം, പിന്നെ വ്യാഴം ചെയ്തില്ല, വെള്ളി ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ആരും കുഞ്ഞി കുഞ്ഞി പിള്ളേരൊന്നും അല്ലല്ലോ അല്ലെ കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഒരു സൂപ്പർ ടിപ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാനിത് ഓരോന്ന് മാറി മാറി ചെയ്യാറുണ്ട്. മുട്ടയും നാരങ്ങ നീരും ചെയ്യാറുണ്ട്, പിന്നെ നമ്മുടെ തേയിലവെള്ളത്തിന്റെ ചെയ്യാറുണ്ട്, കഞ്ഞിവെള്ളത്തിന്റെ ചെയ്യാറുണ്ട്, ഉലുവ വെള്ളത്തിന്റെ ചെയ്തെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുടുംബസംഗമം നടക്കുന്നു. അപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും എന്റെ അടുത്ത് ചോദിച്ചൊരാൾ, ഈ മുടി എവിടാണ് ഇത് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ എവിടാണ് ഇത് സ്ട്രെയിറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നെന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു മുടി പൊഴിയുന്ന വല്ലതും ഉണ്ടോ ഇങ്ങനെ ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പം ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, മുടി പൊഴിയോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2 കൽപ്പിച്ച് പോയി ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്തോ ഭാഗ്യം എന്റെ മുടി പൊഴി, പക്ഷെ ആരുടെയും പൊഴിയുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ, ആരും പൊഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഇത് ഈ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്പാ എന്ന് പറയുന്ന ഒരിടം ചെയ്യുമല്ലോ, അത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്.
അത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുന്നവരുണ്ട്. ഞാൻ പക്ഷെ ചെയ്യാറേ ഇല്ല. ഇത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ മുടിയാണ്. പിന്നെ ഒരു ആറു മാസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആറു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്പാ ചെയ്ത് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ഓരോന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെ മുട്ട, തേയിലവെള്ളം, ഇപ്പം പറഞ്ഞത് പേരയില, കഞ്ഞിവെള്ളം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുടി കൊഴിച്ചിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, നമ്മുടെ തലയിൽ താരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവൻ, അതായത് വേരോടെ ഇങ്ങനെ പിഴുതു പോകും. നമ്മൾ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ ഉടനെ മുടി ഇങ്ങനെ ഊരി 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 അങ്ങ് പോകും. മനസ്സിലായ? അപ്പൊ താരൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മുടി വളരത്തില്ല. ആ താരൻ കളയാതെ നമ്മുടെ മുടിക്കൊരു മുടി വളർച്ചയ്ക്ക് ഒരു പരിഹാരം കിട്ടത്തില്ല. അപ്പൊ താരൻ ശരിക്കും കളയണം. ഈ ഒരു ടിപ്സ് കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരും, താരൻ പോകും. പിന്നെ ചിലവരുടെ ഞാൻ പറഞ്ഞില്ല, ചെമ്പം മുടിയായിട്ടിരിക്കും. അതെല്ലാം നല്ല നല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കിട്ടും മുടിക്ക്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ടും നല്ല അടിപൊളി ടിപ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മുടി വളരാൻ 100% ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതല്ലോ എന്റെ മുടി കണ്ടോ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് പാരമ്പര്യമാണെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുടി, അങ്ങനെ പനം പോലെ ഉള്ള ആരും എന്റെ ഓർമ്മയിൽ ഇല്ല കേട്ടോ. എല്ലാവർക്കും അത്യാവശ്യം മുടിയുള്ളവരാണ്, അല്ലാണ്ട് ഭയങ്കര മുടിയുള്ളവരെ ഒന്നും ഇല്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ കാര്യം നമുക്ക് ഈ കൂടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ മുടി ഞാൻ ഇതേ രീതിയിലൊക്കെയാണ് ഇത്രത്തോളം ഒക്കെ ആക്കി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ.